പലരും പല അഭിപ്രായം പറയും. But nowadays, I think most of the concerts, people are receiving independent music, സ്വതന്ത്രമായ നമ്മുടെ പാട്ടുകൾ. ഇപ്പോൾ സിനിമയിലെ പാട്ടുകൾ, ഞാൻ പാടിയ പാട്ടുകൾ ഓഫ് കോഴ്സ് ചോദിക്കാറുണ്ട്, വേറെ പാട്ടുകൾ പാടാൻ, ചേട്ടാ അത് പാടണ്ട, മറ്റേ നിങ്ങളുടെ മറ്റേ സ്വന്തം പാട്ടില്ലേ, മറ്റേ അത് പാടിയാൽ മതി എന്ന് പറയുന്ന ക്രൗഡ് കാണാൻ നമ്മൾ വി ഫീൽ ചാരിതാർത്ഥ്യമാണ്. ലിറ്ററലി വി ഫീൽ പ്രൗഡ് ദാറ്റ് പീപ്പിൾ ആർ ആസ്കിങ് അവർ സോങ്സ് ഓൺ സ്റ്റേജ്. കുറേ ദിവസം വെച്ചിട്ട് കുറേ നല്ല കോൺസേർട്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഹോപ്പ്ഫുള്ളി സംഭവിക്കട്ടെ, ഈ ഒരു സാഹചര്യമൊക്കെ മാറട്ടെ. ലൈവ് മ്യൂസിക് ഇസ് വാട്ട് വിച്ച് കീപ്സ് മീ ലൈവ് എന്നുള്ളതാണ്, അത് സത്യമാണ്. അവിടെ വരും കോവിഡിനൊക്കെ അടിച്ച് ഓടിക്കും. സ്വന്തം പാട്ടിന് കിട്ടിയ ഏറ്റവും നല്ലൊരു ഓഡിയൻസ് റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക്, അങ്ങനെ ഒരിക്കൽ നമ്മൾ പദയാത്രയ്ക്ക് കിട്ടിയ ഒരു അനുഭവത്തെ പറ്റി പറഞ്ഞിരുന്നു, അതുപോലെ ഓർമ്മയിലുള്ള? അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പം താരാട്ടം ഇല്ലേ, താരാട്ടം എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ടല്ലേ, അത് ആക്ച്വലി ഡിഫോർ ഡാൻസിൽ ഒരു എനിക്ക് പയ്യൻ കുക്കു എന്ന് പറഞ്ഞൊരു പയ്യനാണെന്ന് തോന്നുന്നു, അത് ആ ഐ തിങ്ക് ഹി ഹാസ് ടേക്കൻ ആ ട്രാക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ഡ്രാമാറ്റിക് വേയിൽ അതിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാട്ട് അതിനുശേഷം ഒത്തിരി പേര് കേൾക്കുകയും എന്നോട് ചോദിക്കുകയും അയച്ചു തരും, എന്നിട്ട് ഒത്തിരി വീഡിയോസ് ഈ പിള്ളേർ അവരെ കുഞ്ഞുങ്ങളെ ഉറക്കിയിട്ട് ഉറക്കുന്ന വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവർ ഡെയിലി അത് വയ്ക്കും, അത് ഭയങ്കരമാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനും ഒരു അച്ഛനാണ്, ഐ ആം എ പ്രൗഡ് ഫാദർ, സോ ഐ ഗെറ്റ് റിയലി ഇമോഷണൽ വിത്ത് ദാറ്റ്. എന്ന് വെച്ചാൽ അവരെ മക്കളെ അവർ ആ പാട്ട് കേട്ടാണ് ഉറക്കുന്നതെങ്കിൽ ദാറ്റ് സോ സ്പെഷ്യൽ, അവർക്ക് അത്ര സ്പെഷ്യലായിട്ടാണല്ലോ അതങ്ങനെ ചെയ്യുന്നത്. ആ കുഞ്ഞ് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ ദിവസം അയച്ചിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ഒത്തിരി വീഡിയോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവരെ സ്വന്തം ബേബീസിനെ അവർ അമ്പിളി കണ്ണാമ്പോടുറങ്ങു നീ അമ്പാടി കണ്ണാവാറങ്ങ് അമ്പിളി മാമനെ തോണിയാക്കി നീ ആകാശഗംഗയിലാറാട്. ഒരു പക്ക നമ്മൾ വളരെ മലയാളി ടച്ചുള്ളൊരു ട്രാക്ക്. ഐ എം എ മലയാളി മൈസെൽഫ് ആൻഡ് രജനി ആൻറ്റി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ മദർ ഗിഫ്റ്റ് ചെയ്തതാണ്, എടാ നിൻ്റെ മോന് ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. തൃശ്ശൂരുള്ള ഡ്രമ്മർ ദീപക്കിൻ്റെ മദറാണ്, എൻ്റെ വളരെ ക്ലോസ് ഫാമിലിയാണ്. അപ്പം ആൻറ്റിയാണ് എടാ മോന് നിനക്ക് ഞാനൊരു പാട്ട് തരാം എന്ന് പറഞ്ഞ് പുള്ളിക്കാർ എഴുതി തന്നു. ഞാൻ കണ്ട് കുറച്ച് നേരം വായിച്ച് നേരെ ചേതന മ്യൂസിക് അക്കാഡമിയിലോട്ട് പോയി, അവിടെ ഇരുന്ന് കപ്പ കമ്പോസ് ചെയ്ത ട്രാക്കാണ് ശരിക്കും. അന്ന് മോൻ സച്ചു എനിക്കൊന്ന് ഒരു വയസ്സ് ഒക്കെ ആയിരിക്കുന്ന സമയമാണ്. വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ഷീ റോട്ട് ഇൻ സച്ച് എ ബ്യൂട്ടിഫുൾ വേ. അതിൻ്റെ എല്ലാ എന്താ പറയുക മീറ്റർ വൈസ് ഒക്കെ ഒരു വാക്ക് പോലും എക്സ്ട്രാ ഒന്നുമില്ല, എല്ലാം പെർഫെക്റ്റാണ്. അപ്പോൾ നേരെ വന്ന ട്യൂണാണ് ആ പാട്ട്. അപ്പോൾ അത് അതിനൊത്തിരി പേര് ഇതുപോലെ ഇമോഷണലി കണക്റ്റഡായിട്ട് മെസ്സേജസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്.